ഹലോ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഹെൽത്ത് സൈക്കോളജിയുടെ ഒറിജിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത് ആ ഒരു ബ്രീഫ് ഹിസ്റ്ററിയാണ് നമ്മൾ പറഞ്ഞത് ദെൻ നമ്മൾ ഇന്ന് പറയുന്നത് നീഡ് ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് ഹെൽത്ത് സൈക്കോളജി ഹെൽത്ത് സൈക്കോളജിയുടെ നീഡും സിഗ്നിഫിക്കൻസും ഹെൽത്ത് സൈക്കോളജി എന്തിനൊക്കെയാണ് ആവശ്യം എന്തൊക്കെയാണ് അതിൻ്റെ ഉപയോഗം എന്നുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പറയുന്നത് വളരെ സിമ്പിളാണ് സോ ഹെൽത്ത് സൈക്കോളജി നമ്മൾ ഇപ്പോൾ കുറേ കുറേ ഡെവലപ്മെൻസും കാര്യങ്ങളൊക്കെ ഹെൽത്ത് സൈക്കോളജിയിൽ വന്നു മെഡിസിനിൽ ഹെൽത്ത് സൈക്കോളജിയിൽ അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ നമ്മൾക്ക് ഒരുപാട് ഡെവലപ്മെൻറ്റ് ഉണ്ടായി അതിൽ ഏറ്റവും കൂടുതൽ ഒരു ലാസ്റ്റ് ഫിഫ്റ്റി ഇയേഴ്സ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ഡെവലപ്മെൻറ്റ് വന്നിരിക്കുന്നത് ഹെൽത്ത് സൈക്കോളജിയിലാണ് ബാക്കി ഏതിലും നോക്കാമെന്നുണ്ടെങ്കിൽ ഒരു ബാ ഒരു ഫിഫ്റ്റി ഇയേഴ്സ് ബാക്ക് നോക്കുകയെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ഡെവലപ്മെൻറ്റ് വന്നിരിക്കുന്നത് നമ്മളുടെ ഈ ഹെൽത്ത് സൈക്കോളജിയിലാണ് അതുപോലെ ഈ ഹെൽത്ത് സൈക്കോളജി എന്താണ് ഇത്രയും ഡെവലപ്പ് ആവാനുള്ള കാരണം എന്താണ് എന്നുള്ളതിൻ്റെ കുറച്ച് പോയിന്റ്സ് ആണെങ്കിൽ നമ്മളിതായത് നീഡും സിഗ്നിഫിക്കൻസും എ എന്തുകൊ എന്തൊക്കെയാണ് ഈ സൈക്കോളജിയുടെ ഹെൽത്ത് സൈക്കോളജിയിൽ ഇത്രയും നീഡും ഇത്രയ്ക്കും ഹെൽത്ത് സൈക്കോളജിയിൽ ഇത്രക്കും സിഗ്നിഫിക്കൻസും വരാനുള്ള കാരണം എന്തൊക്കെയാണ് ഓക്കെ സോ ഫസ്റ്റ് എന്ന് പറയുന്നത് ചേഞ്ചിങ് പാറ്റേൺ ഓഫ് ഇൽനെസ് ഏറ്റവും കൂടുതൽ ഹെൽത്ത് സൈക്കോളജിസ്റ്റുകൾ എമേവ് ചെയ്യാനുള്ള കാരണം ഈ ഒരു റീസൺ കൊണ്ടാണ് അതായത് ചേഞ്ചിങ് പാറ്റേൺ ഓഫ് ഇൽനസ് നമ്മൾ പണ്ടത്തത് നോക്കുക എന്നുണ്ടെങ്കിൽ എല്ലാം ഒരു അക്യൂട്ട് ഡിസോർഡർ ടൈപ്പ് ആയിരുന്നു എന്നാൽ ഇപ്പോൾ എല്ലാം ക്രോണിക് ഇൽനെസ്സാണ് വരുന്നത് അതായത് അക്യൂട്ട് എന്ന് പറയുന്നത് ഷോർട്ട് ടേം പീരീഡിൽ വരുന്നതാണ് ഓക്കെ പെട്ടെന്ന് വരുന്ന ഷോർട്ട് ടേം പീരീഡിൽ വരുന്ന ട്യൂബർ അല്ലെങ്കിൽ ന്യൂമോണിയ അല്ലെങ്കിൽ അതർ ഇൻഫെക്റ്റഡ് ഡിസീസസ് ഒക്കെയാണ് അക്യൂട്ട് ഡിസോർഡ് അതായത് ഷോർട്ട് ടേം മെഡിക്കൽ ആണ് അക്യൂട്ട് ആ കാരണം തന്നെ അത് അസുഖം വരുന്നു ആൾക്കാർ മരിക്കുന്നു അങ്ങനെയുള്ളൊരു രീതിയായിരുന്നു പണ്ട് ഓക്കെ എന്നാൽ ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ക്രോണിക് ഇൽനസ് ആ ഒരു പാറ്റേൺ തന്നെ ചേഞ്ച് ചെയ്തു ഓക്കെ ഇപ്പോൾ ക്രോണിക് ഇൽനെസ്സാണ് വരുന്നത് അതായത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ക്രോണിക് ഇൽനസ് എന്ന് പറയുന്നത് എന്താണ് സ്ലോലി ഡെവലപ്പിംഗ് ഡിസീസസ് ആണ് ഓക്കെ അതെന്ന് പറയുന്നത് എന്താണ് ഡയബറ്റിസ് ക്യാൻസർ ഹാർട്ട് ഡിസീസസ് അങ്ങനെയുള്ള അസുഖങ്ങളാണ് മെയിൻ ആയിട്ട് വരുന്നത് ക്രോണിക് അതായത് സൈലൻ്റ്ലി അത് പതുക്കെ പതുക്കെ വന്ന് ഹൈ ലെവലിലേക്ക് എത്തുകയാണ് ഇപ്പോൾ ചെയ്യുന്നത് അന്നാൽ പണ്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് അക്യൂട്ട് ഡിസോർഡർ അതായത് പെട്ടെന്ന് അത് കാണിക്കുന്നു പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യുന്നു അതായത് ഷോർട്ട് ടേം ആണ് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പതുക്കെ പതുക്കെ ഡയബറ്റിസ് അല്ലെങ്കിൽ അങ്ങനെ ആ ഒരു ക്യാൻസർ ഒന്നും അറിയുന്നില്ല അതെന്താണ് നമ്മളുടെ പാറ്റേണിലുള്ള ചേഞ്ച് വന്നു അതായത് നമ്മുടെ ഹെൽത്ത് ഹാബിറ്റ്സ് അതുപോലെ നമ്മളുടെ ഡയറ്റ് പ്രോപ്പറായിട്ട് കറക്റ്റ് അല്ലാത്തത് അങ്ങനെ നമുക്ക് തീരെ എക്സസൈസ് ഇല്ലാതെ ഇരിക്കുക അങ്ങനെയുള്ള ഒരുപാട് മാറ്റങ്ങൾ നമ്മളുടെ ലൈഫിൽ വന്നു ഓക്കെ അതുവഴി ഉണ്ടാകുന്ന അസുഖങ്ങളാണ് പണ്ടത്തെ ആൾക്കാരെന്ന് പറഞ്ഞ ഒരുപാട് എക്സസൈസായാലും ഇപ്പോൾ ആയിട്ട് ചെയ്യുന്നില്ലെങ്കിലും അവർ ഒരുപാട് ഇപ്പോൾ അടുക്കളയിലായാലും അല്ലെങ്കിൽ ഇപ്പോൾ പുറത്തേക്ക് പോകുക അവർ നടക്കാണ് ചെയ്യുന്നത് നടന്ന് കാര്യങ്ങളൊക്കെ ചെയ്ത് അല്ലെങ്കിൽ ഇപ്പോൾ പറമ്പിൽ പണിയെടുക്കുക എന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ എന്തായാലും അടുക്കളയിലാണെന്നുണ്ടെങ്കിലും ബട്ട് ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എല്ലാം ആയി നമ്മളൊന്ന് ജസ്റ്റ് അപ്പുറത്തെ വീട്ടിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു നമുക്ക് ഫോം വിളിച്ച് കാര്യം പറയും അല്ലെങ്കിൽ നമ്മൾ വണ്ടി എടുത്ത് പോവും അത്ര പോലും നമ്മൾ നടക്കില്ല പിന്നെ അടുക്കളയിലാണെന്നുണ്ടെങ്കിൽ അതിൻ്റേതായ ടെക്നോളജി കാര്യങ്ങൾ പറമ്പിലാണെന്നുണ്ടെങ്കിൽ അങ്ങനെ അപ്പോൾ പല എല്ലാത്തരം ടെക്നോളജിയും കാര്യങ്ങളും നമ്മളുടെ എല്ലാ എല്ലാതും എല്ലാ ലൈഫ് സ്റ്റൈൽസും ആയി വന്നു അതുകൊണ്ട് തന്നെ എന്തായി നമുക്ക് രോഗങ്ങൾ ഒരുപാടായി വരുന്ന രോഗങ്ങളൊക്കെ എന്താണ് ക്രോണിക് ഇല്നെസ്സായി മാറി നമുക്ക് ഒരുപാട് എന്താ പറയുക പതുക്കെ പതുക്കെ സ്ലോലി സ്ലോലി നമ്മളുടെ ലൈഫ് സ്റ്റൈലിലേക്ക് കയറിയത് വലിയൊരു രോഗത്തിലേക്ക് വന്നു തുടങ്ങി ആ ഒരു ചേഞ്ചിങ് പാറ്റേൺ ഓഫ് ഇൽനസ് തന്നെ എന്ത് വന്നു നമ്മളുടെ സൈക്കോളജി അതായത് ഹെൽത്ത് സൈക്കോളജിസ്റ്റുകൾക്ക് വളരെ ഇമ്പോർട്ടൻസ് കൊടുത്തു അതുപോലെ ക്രോണിക് ക്രോണിക് ഇല്നെസ് വരുന്നവർക്ക് എന്താണ് ആ പേഷ്യൻ്റ് മെയിനായിട്ടൊരു ഡിപ്രഷൻ സ്റ്റേറ്റിലേക്ക് അല്ലെങ്കിൽ മെൻ്റലി അവർ ഡൗൺ ആവുക എന്നുള്ള കാര്യങ്ങളിലേക്കൊക്കെ പോകും അവർക്ക് അവരെ തന്നെ കെയർ ചെയ്യാൻ പറ്റാതെ ഫാമിലി അങ്ങനെ ഒരു സെൽഫ് മോട്ടിവേഷൻ എല്ലാം വളരെ കുറവായി പോയിക്കൊണ്ടേയിരിക്കും അങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു രീതിയിലുള്ള നമ്മളുടെ ഒരു ചേഞ്ചിങ് പാറ്റേൺ ഓഫ് ഇൽനസ് നമ്മളുടെ ഇൽനസ്സിൽ തന്നെ എന്താണ് വളരെയധികം ചേഞ്ച് വന്നത് ഡെവലപ്പഡ് ആയപ്പോൾ തന്നെ ഒരുപാട് കാര്യങ്ങളിൽ ഒരുപാട് ചേഞ്ചസ് വന്നു അതുപോലെ ഈ ക്രോണിക് ഇൽനെസ് ഫാമിലി റിലേഷൻഷിപ്പ് അതുപോലെ കുട്ടികളായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് അതിലൊക്കെ വളരെയധികം ബുദ്ധിമുട്ട് വരുത്താനായിട്ട് തുടങ്ങി ഓക്കെ ഇത്രയൊക്കെ ചേഞ്ചസ് വന്നതാണ് എന്ത് വരുന്നത് നമുക്ക് ഹെൽത്ത് സൈക്കോളജിസ്റ്റ് മെയിനായിട്ട് കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരാനുള്ള ഒരു മെയിൻ കാരണം എന്ന് പറയുന്നത് ചേഞ്ചിങ് പാറ്റേൺ ഓഫ് ഇൽനെസ് ആണ് നെക്സ്റ്റ് അഡ്വാൻസ് ഇൻ ടെക്നോളജി ആൻഡ് റിസർച്ച് അതാണ് അടുത്തത് പറയുന്നത് അഡ്വാൻസ് ടെക്നോളജി ആൻഡ് റിസർച്ച് അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ നമ്മളുടെ ഒരുപാട് റിസർച്ചുകൾ നടത്തിയിട്ടും അതുപോലെ ഒരുപാട് ടെക്നോളജി ഡെവലപ്പ്ഡായിട്ടും നമുക്ക് കുറേ രോഗങ്ങളൊക്കെ മുൻകൂട്ടിയെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് അതായത് ഇപ്പം നമ്മളുടെ ആ പാരൻ്റിൽ പാരൻസിനാർക്കെങ്കിലും ഇപ്പോൾ ഹാർട്ട് ഡിസീസോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ജനറ്റിക്കലി വരാനുള്ള എന്തെങ്കിലും ക്യാൻസർ അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ട് എന്ന് വിചാരിക്കാം അപ്പം നമുക്കതിൻ്റെ വൾനറബിലിറ്റി കൂടുതലായിരിക്കും സോ എന്തെങ്കിലും ഒരു സിംറ്റംസോ എന്തെങ്കിലും ഒരു കാര്യങ്ങളോ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഉടനെ പോയി ചെക്ക് ചെയ്യാനും അതനുസരിച്ച് നമുക്ക് അതിൻ്റെ കാര്യങ്ങൾ ചെയ്യാനും നമുക്ക് പറ്റും ഓക്കെ സോ ഈ ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അതനുസരിച്ച് നമുക്ക് ഒരുപാട് ഈ ഒരു ഹെൽത്ത് റിലേറ്റഡ് ഇഷ്യൂസിൽ നമുക്ക് ഒരുപാട് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും ഇപ്പോൾ എന്തെങ്കിലും ഹാർട്ട് ഹാർട്ട് റിലേറ്റഡ് പ്രോബ്ലംസ് ആണ് വരുന്നത് അപ്പോൾ ഒരുപാട് വണ്ണം വെക്കുന്നത് നല്ലതല്ല അത് എൻ്റെ പാരൻസിന് ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ട് സോ ഞാൻ അധികം വണ്ണം വെക്കുന്നത് നല്ലതല്ല അപ്പോൾ പ്രോപ്പറായിട്ടുള്ള ഡയറ്റ് പ്ലാൻ എക്സസൈസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുപോകുന്നത് നല്ലതാണ് ജനറ്റിക്കലി അതെനിക്ക് കിട്ടാനുള്ള ചാൻസസ് ഉണ്ട് ഒബീസിറ്റി കൂടുതലായ പ്രശ്നമാണ് അല്ലെങ്കിൽ ഇപ്പോൾ ഡയബറ്റിസ് എൻ്റെ പാരൻസിനുണ്ട് സോ എനിക്കത് കിട്ടാനുള്ള ചാൻസസ് ഉണ്ട് ആ കാരണം മധുരമുള്ള കുറേ സാധനങ്ങൾ അങ്ങനെ നമ്മളൊന്ന് ശ്രദ്ധിച്ചിട്ട് ഭക്ഷണം കഴിക്കുന്നത് നല്ലതാണ് എപ്പോഴും അരി ഭക്ഷണം കഴിക്കുന്നത് നല്ലതല്ല അങ്ങനെയുള്ള ടിപ്പിക്കലായിട്ടുള്ള കാര്യങ്ങൾ നമുക്കിപ്പോൾ റിസർച്ചും അഡ്വാൻസ്ഡ് ടെക്നോളജിയും ഉള്ള കാരണം ഒരുപാട് റിസർച്ചുകളൊക്കെ നടത്തുന്ന കാരണം ആ ഒരു വൾണറബിലിറ്റി ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കത് ശ്രദ്ധിക്കാനായിട്ട് പറ്റും അതുപോലെ തന്നെ അത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജി നമുക്കുള്ള കാരണം ഇപ്പോൾ ഈവൻ നമ്മൾ ഇപ്പോൾ പ്രഗ്നൻ്റ് ആണ് എന്നറിഞ്ഞാൽ തന്നെ ഉള്ളിൽ കെടുക്കുന്ന ആ കുട്ടി ആ കുട്ടിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ നടക്കം നമുക്ക് എന്തിനു പറ്റും നമുക്ക് ഇപ്പോൾ ഒരു ടെക്നോളജിയിൽ നമുക്കത് അവൈലബിൾ ആണ് അതുപോലെ തന്നെ നമുക്കിപ്പോൾ എന്തെങ്കിലും ലൈഫ്സ് ലൈഫിൽ എന്തെങ്കിലും പ്രോ പ്രൊലോങ്ഡ് പ്രോബ്ലംസ് അല്ലെങ്കിൽ നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് എങ്ങനെയാണ് എന്നൊക്കെ അറിയാനൊക്കെ നമ്മുടെ ഈ ടെക്നോളജിയിൽ വളരെ സിമ്പിളായിട്ട് പറ്റും അതുകൊണ്ട് തന്നെ ഈ ഒരു ഹെൽത്ത് സൈക്കോളജിസ്റ്റുകൾ ഈ ഒരു ഫീൽഡിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പോകുന്നതിൻ്റെ ഒരു രണ്ടാമത്തെ കാരണമാണ് ഇത് ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇമ്പാക്റ്റ് ഓഫ് എപ്പിഡമോളജി നമ്മളുടെ ചേഞ്ചിങ് പാറ്റേൺ ഓഫ് ഇൽനസ് അതായത് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ഏറ്റവും മെയിനായിട്ട് നോക്കുന്ന ഒരു സംഭവമാണ് എപ്പിഡമോളജി അതായത് ഇപ്പം നമ്മൾ എപ്പിഡമോളജി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇസ് എ സ്റ്റഡി ഓഫ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് കോസസ് ഓഫ് ഇൻഫെക്റ്റഡ് അല്ലെങ്കിൽ നോൺ ഇൻഫെക്റ്റഡ് ഡിസീസസ് ഇൻ എ സോഷ്യൽ എൻവിയോൺമെൻറ്റ് അല്ലെങ്കിൽ ഫിസിക്കൽ എൻവിയോൺമെൻറ്റ് നമ്മളുടെ ഈ ഒരു ഫിസിക്കൽ അല്ലെങ്കിൽ സോഷ്യൽ എൻവിയോൺമെൻറ്റിൽ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഡിസീസസ് എത്രത്തോളം ഉണ്ട് അതിൻ്റെ ഫ്രീക്വൻസി എത്രയാണ് അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ് അതിൻ്റെ കോസ് എങ്ങനെയാണ് വരുന്നത് അതിനുള്ള കുറിച്ചുള്ള ഒരു ഒരു സ്റ്റഡിയാണ് എന്തെന്ന് പറയുന്നത് എപ്പിഡമോളജി എന്ന് പറയുന്നത് എപ്പിഡമോളജി ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ എപ്പിഡമോളജി നമ്മൾ എപ്പിഡമോളജിസ്റ്റ് എന്ന് പറയുന്നത് അവർ സ്റ്റഡി നടത്തുന്നത് എന്ത് കൈൻഡ് ഓഫ് ക്യാൻസർ ഉണ്ടായി എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഈ ഒരു ഏരിയയിലെ ഏരിയയിൽ എന്തുകൊണ്ടിങ്ങനൊരു ക്യാൻസർ ഉണ്ടാകുന്നു എന്നുള്ളതാണ് എപ്പിഡമോളജിസ്റ്റ് മെയിനായിട്ട് നോക്കുന്നത് അതുപോലെ എപ്പിഡമോളജിയിൽ രണ്ട് ടീം രണ്ട് ടു ഇമ്പോർട്ടൻ്റ് ഐറ്റംസ് ടേംസ് ആണ് ഉള്ളത് ഒന്ന് മോർബിഡിറ്റി ആൻഡ് മോർട്ടാലിറ്റി മോർബിഡിറ്റി എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എ നമ്പർ ഓഫ് കേസസ് ഓഫ് ഡിസീസസ് ദാറ്റ് എക്സിസ്റ്റ് അറ്റ് സം ഗിവൻ പോയിൻ്റ് പോയിൻറ്റ് ഇൻ ടൈം അതായത് ഒരൊറ്റ ടൈം വെച്ച് ഈ ഒരു ടൈമിൽ ഇവിടെ എത്ര കേസസ് ഉണ്ടായിട്ടുണ്ട് ദാറ്റ് ഈസ് മോർബിഡിറ്റി അന്ന് മോർട്ടാലിറ്റി എന്ന് പറയുന്നത് റെഫേഴ്സ് റെഫേഴ്സ് ടു നമ്പർ ഓഫ് ഡെത്ത് ഡ്യൂ ടു പെർട്ടിക്കുലർ ഈ ഒരു കാരണം കൊണ്ട് എത്ര മരണങ്ങൾ ഉണ്ടായിട്ടുണ്ട് ദാറ്റ് ഈസ് മോർട്ടാലിറ്റി ഇത്ര കാര്യങ്ങളാണ് മെയിനായിട്ട് ഈ ഒരു ഇമ്പാക്റ്റ് ഓഫ് എപ്പിഡമോളജി എപ്പിഡമോളജി വെച്ച് നോക്കുമ്പോൾ നമുക്ക് ആ ഒരു ഏരിയയിൽ എത്രത്തോളം ഇങ്ങനൊരു രോഗങ്ങൾ ഇൻഫെക്റ്റഡോ അല്ലെങ്കിൽ നോൺ ഇൻഫെക്റ്റഡോ ആയിട്ടുള്ള എത്ര രോഗങ്ങൾ വരുന്നുണ്ട് എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ളതൊക്കെ മനസ്സിലാക്കാനായിട്ട് പറ്റും ഓക്കെ സോ ഇത്ര ഈ അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും ഹെൽത്ത് സൈക്കോളജിസ്റ്റുകൾക്ക് കൂടുതൽ അവിടെ ഡീൽ ചെയ്യാനും എങ്ങനെയൊക്കെ ആൾക്കാർക്ക് ആ ഒരു പാറ്റേൺ ഓഫ് ഇൽനെസ് എങ്ങനെ വരുന്നു അതിനെ എങ്ങനെ ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും എങ്ങനെയൊക്കെ നമുക്കതിനെ ഡീൽ ചെയ്യാനായിട്ട് പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാനും അതിനുള്ള കാര്യങ്ങൾ കറക്റ്റായിട്ട് പ്രോപ്പർ വേയിൽ ചെയ്യാനൊക്കെ പറ്റും സോ എപ്പിഡമോളജി എപ്പോഴും എന്താണ് ഹെൽത്ത് സൈക്കോളജിസ്റ്റുകളെ വളർക്ക് വളരെ വളരെ ഉപകാരമുള്ള ഒരു സംഭവമാണ് എന്ത് എപ്പിഡമോളജി സോ അത് തന്നെ ഈ ഒരു ഹെൽത്ത് സൈക്കോളജിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നീഡും ആയിട്ടും വരുന്നുണ്ട് നെക്സ്റ്റാണ് എക്സ്പാൻഡ് ഹെൽത്ത് കെയർ സർവീസസ് ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി ഈസ് റാപ്പിഡ്ലി ഗ്രോയിങ് മോർ ഫാക്കൾട്ടീസ് സോറി ഫെസിലിറ്റീസ് ഫെസിലിറ്റീസ് ആർ അവൈലബിൾ ആൻഡ് അസസ്സബിൾ ടു പീപ്പിൾ ഓക്കെ മോർ സ്കോപ്പ് ഫോർ ഹെൽത്ത് സൈക്കോളജി സൈക്കോളജിസ്റ്റ് ക്യാൻ ഡിസൈൻ യൂസർ ഫ്രണ്ട്ലി ഹെൽത്ത് കെയർ സിസ്റ്റം അതായത് ഇപ്പോൾ നമ്മൾ ഹെൽത്ത് കെയർ സിസ്റ്റം ആയാലും എന്തായാലും വളരെ റാപ്പിഡ്ലി എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് എല്ലാ കാര്യത്തിനും ഇപ്പോൾ ആര് എന്ത് കാര്യത്തിനും ഇപ്പോൾ ഹെൽത്ത് കെയറിൽ ചെന്നാലും ഇപ്പോൾ നമുക്ക് വളരെയധികം നമ്മളെ വളരെയധികം ട്രീറ്റ് ചെയ്യുന്ന രീതിയിലാണ് എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത് സോ ആ ഒരു ഡെവലപ്മെൻറ്റ് ഹെൽത്ത് സൈക്കോളജിയിൽ വന്നിട്ടുണ്ട് ഒരുപാട് സ്കോപ്പുകൾ ഇപ്പോൾ ഹെൽത്ത് സൈക്കോളജിയിൽ ഒരുപാട് പേർക്ക് ജോലി കിട്ടാനും അങ്ങനെയുള്ള ഒരു ആയിട്ട് ഹെൽത്ത് സൈക്കോളജി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് സോ ആ എക്സ്പാൻഡ് ഓഫ് ഹെൽത്ത് കെയർ സർവീസസ് എന്നുള്ളത് നമ്മളുടെ ഹെൽത്ത് സൈക്കോളജിയിൽ ഒരു നീഡ് ആൻഡ് സിഗ്നിഫിക്കൻസ് ആയിട്ട് വന്നിട്ടുള്ളതാണ് അടുത്തതാണ് എന്ത് ഇൻക്രീസ്ഡ് മെഡിക്കൽ ആസപ്നസ് അതായത് നമ്മളുടെ ഹെൽത്ത് സൈക്കോളജിസ്റ്റ് വളരെയധികം ആക്സപ്റ്റ്നെസ് ഫീൽ ചെയ്തു അതായത് അതായതിപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞുവല്ലോ നമുക്ക് സൈക്കോളജി ബയോ മെഡിക്കൽ മോഡൽ മാത്രമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുണ്ടായിരുന്നത് മെഡിസിൻസ് മാത്രമാണ് അല്ലെങ്കിൽ ബയോളജിക്കൽ മാത്രമാണ് രോഗങ്ങൾ വരുന്നത് എന്നുള്ളൊരു രീതിയിലായിരുന്നു സൈക്കോളജി അല്ലെങ്കിൽ സോഷ്യൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അവർ ആക്സെപ്റ്റ് ചെയ്യുന്നേ ഉണ്ടായിരുന്നില്ല അതർ പ്രൊഫഷണൽസ് ബട്ട് എന്നാൽ ഇപ്പോൾ ഇങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മളെല്ലാവരും ആസെപ്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങി ഓക്കെ ഇൻക്രീസ്ഡ് മെഡിക്കൽ ആക്സപ്നസ് നമ്മളെല്ലാവരും ആക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങി എല്ലാ പ്രൊഫഷണൽസും ആക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങി ഓക്കെ ഈ നമ്മുടെ ഒരു മെഡിക്കൽ കമ്മ്യൂണിറ്റിയിൽ തന്നെ നമ്മളെ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കാനായിട്ട് തുടങ്ങി സോ ആ ഒരു ഇൻക്രീസിങ് റെക്കഗ്നൈസ്ഡ് ഫിസിഷ്യൻസ് ആൻഡ് ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് എല്ലാവരും എല്ലാവരും നമ്മളെ ആക്സെപ്റ്റ് ചെയ്ത് അവരുടെ ആ ഒരു ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യാൻ തുടങ്ങി സോ അതുകൊണ്ട് തന്നെ ഇപ്പോൾ പേഷ്യൻ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ അവരുടെ ഒരുത്ത് ഇടപെടാനും അവർ കൂടുതൽ കാര്യങ്ങൾ നമ്മൾ നമ്മളോട് ചോദിച്ച് മനസ്സിലാക്കാനും നമ്മളുടെ സഹായം കൂടി അവർ സീക്ക് ചെയ്യാനായിട്ട് തുടങ്ങി സോ അതുകൊണ്ട് തന്നെ എന്താണ് കൂടുതൽ ആസപ്നെസ് കിട്ടിയപ്പോൾ നമുക്ക് ഈ ഒരു ഹെൽത്ത് സൈക്കോളജിസ്റ്റ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടും വളരെയധികം നീഡ്ഫുള്ളായിട്ടും മാറാൻ തുടങ്ങി അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഒരു രീതിയിൽ ഇപ്പോൾ ഒരു എന്താ പറയുക ഒരു കെയർ ഗിവേഴ്സ് ആയാലും അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പേഷ്യൻ്റ് ആയാൽ തന്നെ അവർക്ക് അറിയാം ഓക്കെ ഇപ്പോൾ ഒരു രോഗം വന്നു കഴിഞ്ഞാൽ മേ ബി ചിലപ്പോൾ അതൊരു സൈക്കോളജിക്കൽ പ്രോബ്ലം ആയിരിക്കാം അതായത് സൈക്കോളജിക്കലി ഞാൻ വെറുതെ ആലോചിച്ച് കൂട്ടി ഉണ്ടാക്കിയ പ്രശ്നമായിരിക്കാം അല്ലെങ്കിൽ സോഷ്യൽ സിറ്റുവേഷനിൽ വരുന്ന സ്ട്രെസ്സ് കാരണം ഉണ്ടായതായിരിക്കാം അല്ലെങ്കിൽ ബയോളജിക്കൽ ആവാം എന്നുള്ള ഒരു ഇൻഫോർമേഷൻ ആളുകൾക്ക് കിട്ടി തുടങ്ങി എന്നാൽ പണ്ട് അങ്ങനെയൊന്നും ആയിരുന്നില്ല അവർക്ക് ഒട്ടും ഇൻഫോർമേഷൻ കിട്ടുന്നുണ്ടായിരുന്നില്ല എല്ലാവരും പണ്ട് പണ്ട് എന്ന് പറഞ്ഞാൽ ഈവൽ സ്പിരിറ്റും ഗോഡിൻ്റെ പണിഷ്മെൻ്റ് ഒക്കെ ആയിരുന്നു അത് കഴിഞ്ഞ് പതുക്കെ പതുക്കെ ബയോളജിക്കലായിട്ട് മാത്രമായി വന്നു തുടങ്ങി ദെൻ ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ സൈക്കോളജിക്കൽ ആവാം അല്ലെങ്കിൽ സോഷ്യൽ ആവാം എന്നുള്ള പ്രോബ്ലംസ് അതൊക്കെ ആവാം മേ ബി അതൊക്കെ ആവാം എന്നുള്ള ഒരു ചിന്ത വന്നു തുടങ്ങി അതുകൊണ്ട് തന്നെ നമ്മളുടെ ഈ ഒരു സൈക്കോളജി ഹെൽത്ത് സൈക്കോളജി വളരെയധികം ആസെപ്റ്റ്നെസ്സും തുടങ്ങി അതുപോലെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരാനും തുടങ്ങി അതുപോലെ തന്നെ ഹെൽത്ത് സൈക്കോളജിസ്റ്റിൻ്റെ റോള് വളരെയധികം എന്താ പറയുക അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാറിത്തുടങ്ങും ചെയ്തു ദെൻ അടുത്തതാണ് ഡെമോൺസ്ട്രേറ്റഡ് കോൺട്രിബ്യൂഷൻ ടു ഇൽനസ് സോറി ഡെമോൺസ്ട്രേറ്റഡ് കോൺട്രിബ്യൂഷൻ ടു ഹെൽത്ത് ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരുപാട് സഹ എന്താ പറയുക ബിഹേവിയറൽ ഇൻ്റർവെൻഷൻസ് നടത്താൻ ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങി അതായത് ഇപ്പോൾ ചിലവർക്ക് ഇപ്പോൾ ക്യാൻസർ ആണ് ആ ഒരു രോഗമാണ് അപ്പോൾ അവർക്ക് കീമോ ചെയ്യുമ്പോഴും അതൊക്കെ ചെയ്യുമ്പോൾ പെയിൻ ഒരുപാട് വരും അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പെയിൻ അപ്പോൾ പെയിൻ മാനേജ്മെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് പെയിൻ മാനേജ് ചെയ്യേണ്ടത് അതുപോലെ നമുക്ക് പൂവർ ഹെൽത്ത് ഹാബിറ്റ് ഹാബിറ്റാണെന്നുണ്ടെങ്കിൽ അതെങ്ങനെ മോഡിഫൈ ചെയ്യാനായിട്ട് പറ്റും ഡി അഡിഷൻ കൂടുതലുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് എങ്ങനെ അഡിഷൻ അല്ലാത്ത രീതിയിൽ മാറ്റാനായിട്ട് പറ്റും ഡി അഡിഷൻ സെൻറ്റേഴ്സിലൊക്കെ ആകുമ്പം അവിടെ എങ്ങനെ അതൊക്കെ മാനേജ് ചെയ്യാനായിട്ട് പറ്റും അങ്ങനെ നമുക്ക് ക്ക് പറ്റുന്ന രീതിയിലുള്ള ആ ഒരു മാനേജ്മെൻറ്റ് കപ്പാസിറ്റി കൂട്ടാനൊക്കെ എന്തിനെ പറ്റി ഈ ഹെൽത്ത് സൈക്കോളജിസ്റ്റുകൾക്ക് പറ്റി നെക്സ്റ്റാണ് മെത്തഡോളജിക്കൽ കോൺട്രിബ്യൂഷൻസ് ടു ഹെൽത്ത് അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് റിസേർച്ചും ഒക്കെ നടത്തി അതിൻ്റെ കോറിലേഷനും കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ച് ആ റിസർച്ചുകളും കാര്യങ്ങളും നടത്തി ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ ഉണ്ടായിട്ടുണ്ട് സോ അത് നമ്മളുടെ ഹെൽത്തിനും അതുപോലെ ഇൻഡിവിജ്വൽസിനും വളരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് പറ്റി സോ ഒരു ഹെൽത്ത് സൈക്കോളജിസ്റ്റ് ഇത്രയൊക്കെ കാര്യങ്ങളിൽ എന്ത് പറ്റി നീഡ് ആൻഡ് സിഗ്നിഫിക്കൻസ് ഒരുപാടുണ്ട് ഒന്ന് ചേഞ്ചിങ് പാറ്റേൺ ഓഫ് ഇൽനസ് അതുപോലെ കുറേ അഡ്വാൻസ്ഡ് സ്റ്റഡീസ് ആസെപ്റ്റിങ്സ് അതുപോലെ നമ്മൾ ഒരു സൈ ഹെൽത്ത് സൈക്കോളജിസ്റ്റ് വേണമെന്നുള്ളത് ഒരു സാധാ ഒരു ഹ്യൂമൻ ബീങ്സിനടക്കം മനസ്സിലാകുന്ന രീതിയിൽ അത്രയ്ക്കും എന്താണ് നമ്മളുടെ ഹെൽത്ത് സൈക്കോളജി ആസെപ്റ്റഡ് ആയിട്ട് വന്നു സോ നമ്മളുടെ ഹെൽത്ത് സൈക്കോളജി വളരെയധികം ആണ് എന്തിന് വളരെ ഇമ്പോർട്ടൻസും വളരെ സിഗ്നിഫിക്കൻസ് ലെവലും ആണ് നമ്മളുടെ ഹെൽത്ത് സൈക്കോളജിയിൽ വരുന്നത് ഇത്ര കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇതാണ് നീഡ് ആൻഡ് സിഗ്നിഫിക്കൻസ് ഇനി അടുത്തത് പറയുന്നത് ബയോ സൈക്കോ സോഷ്യൽ മോഡൽ അതായത് ബയോ സൈക്കോ സോഷ്യൽ മോഡലിൽ പറയുന്നത് ഇപ്പം നമ്മൾ നേരത്തെ ആദ്യം പറഞ്ഞു ബയോ മെഡിക്കൽ മോഡൽ ആ മെഡിക്കൽ മോഡലിൻ്റെ ബയോ മെഡിക്കൽ മോഡലിൻ്റെ ഒരു വ്യൂ പോയിൻ്റ് എന്ന് പറയുന്നത് എപ്പോഴും ബയോളജിക്കൽ ലെവലിൽ മാത്രമാണ് അല്ലെങ്കിൽ ന്യൂറോ ട്രാൻസ്മിറ്റർ അങ്ങനെയുള്ള കാര്യങ്ങളിൽ മാത്രമാണ് എന്തു വരുന്നത് നമ്മളുടെ ഈ ഒരു ബയോളജിക്കലായിട്ടുള്ള കാര്യങ്ങൾ വരുന്നത് എന്നാണ് രോഗങ്ങൾ വരുന്നത് എന്നാണ് ബയോ മെഡിക്കൽ മോഡലിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആ ബയോ സൈക്കോ സോഷ്യൽ മോഡലിൽ പറയുന്നത് ബയോളജിക്കലി ആയാലും സൈക്കോളജിക്കലി ആയാലും സോഷ്യലി ആയാലും നമുക്ക് മൂന്ന് തരത്തിലും എന്തു വരുന്നുണ്ട് നമ്മളുടെ ഒരു രോഗം എന്നുള്ളത് മൂന്ന് തരത്തിലും വരാനുള്ള ചാൻസസ് ഉണ്ട് എന്നാണ് ബയോ സൈക്കോ സോഷ്യൽ മോഡലിൽ പറഞ്ഞത് ഇത് വരാനുള്ള മെയിൻ കാരണം സിഗ്മൻ ആണ് ആൾ കൺവേർഷൻ ഹിസ്റ്റീരിയ എന്ന് പറയുന്ന ഒരു ഒരു ഇതിൽ വെച്ചിട്ട് ആൾ വർക്ക് ചെയ്യാനായിട്ട് തുടങ്ങി അതുകൊണ്ട് തന്നെ ഒരു സ്പെസിഫിക് അൺകോൺഷ്യസ് കോൺഫ്ലിക്ട്സ് കാരണം ഓരോരുത്തരിലും ഫിസിക്കൽ ഡിസ്റ്റർബൻസ് ഉണ്ടാകുന്നുണ്ട് അതുവഴി ഒരുപാട് സൈക്കോളജിക്കൽ കോൺഫ്ലിക്ട്സുകൾ ഉണ്ടാകുന്നുണ്ടെന്ന് കൺവേഷൻ ഹിസ്റ്റീരിയയിലാൾ മനസ്സിലാക്കി ദെൻ ആൾ എന്താ പറയുക ഈയൊരു മോഡല് ആളാണ് മെയിനായിട്ട് കൊണ്ടുവന്നത് ഈയൊരു ദസ് മോഡൽ എക്സ്പ്ലെയിൻസ് എന്താണ് ബയോളജിക്കലി അതായത് ബോഡിലി സൈക്കോളജിക്കലി ആൻഡ് മൈൻഡ്ലി എന്ത് ചെയ്യുന്നുണ്ട് ഇൽനസ് വരുന്നുണ്ട് എന്ന് വ്യൂ പോയിൻ്റ് വന്നു അങ്ങനെയാണ് സൈക്കോസൊമാറ്റിക് മെഡിസിൻസ് ഒക്കെ വരാനായിട്ട് തുടങ്ങിയത് ഓക്കെ സോ ഈ ബയോ സൈക്കോ സോഷ്യൽ മോഡൽ അങ്ങനെയാണ് ഈ ഇപ്പോഴത്തെ ഒരു രീതിയിലേക്ക് വരാനായിട്ട് വന്ന് വരാനായിട്ട് കാരണം അപ്പോൾ സിഗ്മൻ ഫ്രോയിഡ് കൺവേർഷൻ ഹിസ്റ്റീരിയ എന്ന് പറയുന്ന ആ ഒരു ഡിസീസസ് വെച്ചിട്ടാണ് ഇത് തുടങ്ങിയത് നമുക്ക് അൺകോൺഷ്യസ് ആയിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളൊക്കെ നമുക്ക് ഫിസിക്കൽ ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളാണ് അങ്ങനെ നമുക്ക് രോഗങ്ങൾ വരാനുള്ള ചാൻസസ് ഒക്കെ കൂടുതലാണ് എന്നുള്ളതാണ് ബയോ അങ്ങനെയുള്ള ഒരു തുടക്കമാണ് എന്തിലേക്ക് വരാനുള്ള കാരണം ബയോ സൈക്കോ സോഷ്യൽ മോഡലിലേക്ക് വരാനുള്ള കാരണം അങ്ങനെ ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു പ്രസൻറ്റ് സിറ്റുവേഷനിൽ ബയോ സൈക്കോ സോഷ്യൽ മോഡൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പോൾ അത് വെച്ചിട്ട് തന്നെയാണ് ഇപ്പോൾ നമ്മളൊരു ഡോക്ടറിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ അവർ നമ്മുടെ അടുത്ത് ഇപ്പോൾ ഒരു സാധാ ഒരു ഡോക്ടറിൻ്റെ അടുത്ത് പോയാലും എന്ത് ചോദിക്കും നമുക്ക് വല്ല ടെൻഷനോ എന്തെങ്കിലും ബുദ്ധിമുട്ടോ വീട്ടിൽ എന്തെങ്കിലും പ്രോബ്ലംസോ എന്തെങ്കിലും ഉണ്ടോ അതുവഴിയാണോ നിങ്ങൾക്കിപ്പോൾ ഈ തലവേദന വന്നിരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ ഈ ഒരു പ്രോബ്ലം വന്നിരിക്കുന്നത് അത് നിങ്ങൾക്ക് ലാസ്റ്റ് കുറച്ച് ദിവസങ്ങൾ എങ്ങനെയായിരുന്നു എന്നുള്ളത് സാധാ ഒരു ഡോക്ടറായാലും നമ്മുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് സോ ഈ ബയോ സൈക്കോ സോഷ്യൽ മോഡൽ എല്ലാവരും ഇപ്പോൾ ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ് ഇപ്പോൾ സ്റ്റിൽ ആ ഒരു മോഡൽ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് നമുക്ക് ഒരു ഇൽനെസ്സിന് ഒരു ട്രീറ്റ്മെൻറ്റ് കിട്ടുന്നത് ഏത് ഹോസ്പിറ്റലായാലും സോ ഇത്ര കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പറയുന്നത് ഇതുവരെ പറഞ്ഞ് നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു നമ്മൾ മെയിനായിട്ട് പറഞ്ഞത് ഇതിൽ നീഡ് ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് ഹെൽത്ത് സൈക്കോളജി ആണ് നമ്മൾ ഇന്നത്തെ ദിവസം പറഞ്ഞത് ദെൻ ബയോ സൈക്കോ സോഷ്യൽ മോഡൽ എന്താണെന്ന് പറഞ്ഞു നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് വാട്ട് ഈസ് ദ ഡിഫറൻസസ് ബിറ്റ്വീൻ ബയോ മെഡിക്കൽ മോഡൽ ആൻഡ് ബയോ സൈക്കോ സോഷ്യൽ മോഡൽ എന്നുള്ളത് നോക്കാം അതോടുകൂടി നമ്മളുടെ ഹെൽത്ത് സൈക്കോളജിയുടെ ഫസ്റ്റ് മൊഡ്യൂള് കഴിയും ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടോയെന്നുണ്ടെങ്കിൽ ചോദിക്കാം അത് ക്ലിയർ ചെയ്യുന്നതാണ് നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് വായിക്കുക ദെൻ ഡൗട്ട് ക്ലിയർ ചെയ്യാം കേട്ടോ താങ്ക്